നമസ്കാരം എല്ലാവർക്കും. എഡ്യൂഹബ് മലുവിന്റെ ഏറ്റവും പുതിയ ഗൾഫ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നില്ല, കാരണം നമുക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. നിങ്ങൾ ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അധികം താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാം. KMBC മെയിൻ്റനൻസ് പ്രോജക്ട് കുവൈറ്റിൽ, ആ കുവൈറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസി, റിഫൈനറി മെയിൻ്റനൻസ് മേഖലയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസിന് രണ്ടു പേർക്കും വായിക്കാൻ പറ്റും. പക്ഷേ ഫ്രഷേഴ്സിന് കൂടുതൽ മുൻഗണന കൊടുക്കും. റിഫൈനറി മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി അധികം ഒന്നും താമസിക്കുന്നില്ല, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോ മൊത്തം കണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക, കാരണം പലർക്കും പ്രയോജനപ്പെടും. ഇനി അധികം ഒന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. KMBC മെയിൻ്റനൻസ് പ്രോജക്ട് കുവൈറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് നമ്മളിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. റിഫൈനറി മെയിൻ്റനൻസ് മേഖലയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതുപോലെ തന്നെ KMBC മെയിൻ്റനൻസ് പ്രോജക്റ്റ് വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. മെയിൻ്റനൻസിലാണെങ്കിൽ പോലും നല്ല ബേസിക് സാലറികളും കാര്യങ്ങളും തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ മേഖലയിലാണ് വേക്കൻസികൾ നമ്മൾ നോക്കാം. എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ മെയിൻ്റനൻസ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെയിൻ്റനൻസ്, സൂപ്പർവൈസർ ഇൻസ്ട്രുമെൻറ്റ്, ഫയർ അലാറം ടെക്നീഷ്യൻ, ഫയർ സൂപ്പർവിഷൻ സിസ്റ്റം സൂപ്പർവൈസർ, ഫയർമാൻ മെക്കാനിക്കൽ, അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റർ, ഡക്ട് ഫിറ്റർ, വെൽഡർ, സേഫ്റ്റി എഞ്ചിനീയർ, ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ, AC ഇലക്ട്രീഷ്യൻ, AC കൺട്രോൾ ടെക്നീഷ്യൻ, കൺട്രോൾ വാൽവ് ടെക്നീഷ്യൻ. ഇനി നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു മേഖലയാണ്. കാരണം ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കഴിഞ്ഞ ഒരുപാട് പേര്, 10ാം ക്ലാസ് +2 മേഖലയിലുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഫയർ മേഖലയിൽ നല്ല സാലറിയും അതുപോലെ തന്നെ നല്ല ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അവർക്ക് ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച കുട്ടികൾക്കാണ്, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച് 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ഫയർ സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ മേഖലയിലും ഉണ്ട്. അതുപോലെ തന്നെ CV അയക്കേണ്ടത് എവിടെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ CME CV2021@gmail.com ആ മേഖലയിലേക്കാണ് CV അയക്കണം. നമ്മളിവിടെ താഴെ ഇട്ടിട്ടുണ്ട് CME CV2021@gmail.com. അതുപോലെ തന്നെ സാലറി എന്ന് പറയുന്നത് 250 KD ആണ് സാലറി പറഞ്ഞിരിക്കുന്നത്. CV അയക്കുന്ന സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ ഒരു CV അയക്കുന്ന സമയത്ത് നിങ്ങൾ ബെറ്റർ ഒരു CV നിങ്ങൾ നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചേർക്കാനായിട്ട് ഓർക്കണം. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ഇതയക്കുന്ന സമയത്ത് നമുക്ക് ഏത് മേഖലയിലാണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാവുന്നത്, റിഫൈനറി മേഖലയിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് മേഖലയിൽ മുൻപരിചയമുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വേക്കൻസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഇനി അധികമൊന്നും താമസിക്കുന്നില്ല, ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡ്യൂഹബ് മലബാർ.